ഇടുക്കി ജില്ലയിലെ ആദിവാസി മേഖലയിൽ ലൈഫ് ഭവന പദ്ധതിക്കായുള്ള ഫണ്ട് വിതരണം നിലച്ചു. പണം കിട്ടാതായതോടെ 40 പഞ്ചായത്തിലായി 1000-ൽ അധികം വീടുകളുടെ നിർമ്മാണമാണ് പാതിവഴിയിൽ നിന്നത്. ഉള്ള വീട് പൊളിച്ചു മാറ്റി താൽക്കാലിക ഷെഡ് പണിത പല കുടുംബങ്ങളും ഈ മഴക്കാലം എങ്ങനെ കഴിച്ചുകൂട്ടുമെന്ന ആശങ്കയിലാണ്. മന്നാൻ സമുദായത്തിന്റെ ഊരുമൂപ്പനായ അടിമാലി ചാറ്റുപാറക്കുടിയിലെ തമ്പി വീട് പൊളിച്ചു മാറ്റി പ്ലാസ്റ്റിക് ഷീറ്റിനടിയിലേക്ക് കയറുമ്പോൾ 6 മാസത്തിനുള്ളിൽ പുതിയ വീടിന്റെ പണി തീരുമെന്ന പ്രതീക്ഷയായിരുന്നു. പക്ഷേ പാതിവഴി മുടങ്ങി. ഞങ്ങളിപ്പോ കുടിയിൽ തന്നെ താമസിക്കാം, പോകാൻ പറ്റില്ലല്ലോ. പണം കിട്ടാതായതോടെ വിജയൻ വീട് പണിക്കായി എടുത്ത വാടക സാമഗ്രികൾ തിരികെ കൊടുക്കുകയാണ്. അപ്പൊ ഇത് സർക്കാർ ഞങ്ങൾക്ക് തന്നതല്ലേ, അപ്പൊ അവർക്ക് എത്രയും പെട്ടെന്ന് തന്നാലേ ഞങ്ങൾക്ക് ഇത് എന്തായാലും കാണിച്ച് പെരക്കത്ത് കയറി കിടക്കാൻ പറ്റുള്ളൂ. അതുപോലെ കടവർത്തൊരു പൈസ കൊടുക്കാനുണ്ട്. സ്വന്തമായി അടച്ചുറപ്പുള്ള വീടെന്ന് സ്വപ്നം കണ്ട ലതയും നിരാശയിലാണ്. പണ്ട് കിട്ടുവാണെങ്കിൽ പെട്ടെന്ന് വാർത്തെടുക്കുക, കട്ടിലൊക്കെ പൊട്ടി പൊളിഞ്ഞു പോവുക. ഇത്തരത്തിൽ 40 പഞ്ചായത്തുകളിലായി 1000-ൽ അധികം കുടുംബങ്ങളാണ് ബുദ്ധിമുട്ടുന്നത്. ഓരോ വീടും പണിയാൻ 6 ലക്ഷം രൂപ വീതമാണ് സർക്കാർ നൽകുക. ഇതിൽ മിക്കവർക്കും ലഭിച്ചത് 2 ലക്ഷത്തിൽ താഴെ. പഞ്ചായത്തുകളുടെ പദ്ധതി നിർവഹണം പൂർത്തിയാകാത്തതും ഹഡ്കോ ലോൺ ലഭിക്കാനുള്ള നടപടികൾ വൈകിയതും ബാക്കി തുകയ്ക്ക് വിനയായി. നടപടികളെല്ലാം ഉടൻ പൂർത്തിയാക്കുമെന്ന് പഞ്ചായത്തുകൾ പറയുന്നുണ്ട്. ഈ മഴക്കാലത്തെങ്കിലും ഇവർക്കെല്ലാം ചോർന്നലിക്കാത്ത വീട്ടിൽ കയറി കിടക്കാനാവുമോ? ഈ ചോദ്യത്തിന് ഉത്തരം പറയാൻ ഒരു പഞ്ചായത്തും തയ്യാറായില്ല. ക്യാമറമാൻ ഷെഫീഖ് മുഹമ്മദിനൊപ്പം ജെയ്സൺ മണിയങ്ങാട്, ഏഷ്യാനെറ്റ് ന്യൂസ്.